ഖുർആൻ എന്താണ് അറബി ഭാഷയിൽ എഴുതാൻ കാരണം? അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ടോ? അറബിയിൽ എന്തുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതെന്ന് അടുത്ത ചോദ്യം. ഖുർആനായിട്ട് ബന്ധപ്പെട്ട അറബിയിൽ എന്തുകൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന ചോദ്യം വേറെ ഏത് ഭാഷയിലാണെങ്കിലും ഇതേ ചോദ്യം ഉന്നയിക്കാം. ലോകത്തെ ഏതെങ്കിലും ഒരു ഭാഷയിൽ അവതരിപ്പിക്കണല്ലോ. ഏത് ഭാഷയിലാണ്? സംസ്കൃതത്തിൽ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കുക, അതേ ചോദ്യം തന്നെ നമുക്ക് ചോദിച്ചുകൂടാ. മലയാളത്തിൽ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കുക, ഒരു തമിഴിന് ഇതേ ചോദ്യം ചോദിക്കാലോ, എന്തുകൊണ്ട് മലയാളത്തിൽ അവതരിപ്പിച്ചു, എന്തുകൊണ്ട് തമിഴ് ഭാഷയിൽ അവതരിപ്പിച്ചില്ല? പിന്നെ മുമ്പൊരു യുക്തിവാദി എന്നോട് ചോദിച്ചാൽ എന്താ വെച്ചാൽ, ഖുർആൻ ഒരു ഒരു ഭാഷയിലാകണം, ആർക്ക് വായിച്ചാലും എപ്പോഴും തീരണ ഒരു ഭാഷ, ഒരു മാജിക് ഭാഷ, അതിന് പഠിച്ചവനെ അവതരിപ്പിക്കണം. അപ്പോ നമ്മള് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു മാജിക് ഭാഷ ഉണ്ടാക്കാൻ പറ്റൂല. അതിന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഭാഷ, ആ ഭാഷക്കൊരു സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്താന്ന് വെച്ചാൽ, ഭാഷകളുടെ പരിണാമത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷ അറബി ഭാഷയായിരുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അറബി ഭാഷയിൽ കാര്യമായ ഗണ്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അറബി ഭാഷയുടെ ഘടന അതേ രൂപത്തിൽ നിലനിൽക്കുകയാണ്. 14 നൂറ്റാണ്ട് മുമ്പുള്ള മലയാളം വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ, 14 നൂറ്റാണ്ട് വേണ്ട, 1 നൂറ്റാണ്ട് മുമ്പുള്ള മലയാളം വായിച്ചാൽ എനിക്ക് ഉറപ്പാണ് 50% നമുക്ക് മനസ്സിലാകില്ല. 50% നമുക്ക് മനസ്സിലാവില്ല. എന്തിനാ ഇംഗ്ലീഷ് ഭാഷ കോളേജ് കലാലയത്തിൽ പഠിക്കുന്ന ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന പലരും. അവരൊന്ന് പരിശോധിച്ച് നോക്കുക, വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വായിച്ചാൽ എത്ര ശതമാനം മനസ്സിലാകും? എന്തിനധികം ഷേക്സ്പിയറുടെ ലാംഗ്വേജ് പോലും നമുക്ക് പലതും മന്യമാണ് ആധുനിക ഇംഗ്ലീഷായിട്ട്, എത്ര കാലമായിട്ടുള്ള അദ്ദേഹം. അപ്പൊ ഞാൻ പറയുന്നത് ഭാഷാ പരിണാമം ഏത് ഭാഷയുടെ വിഷയത്തിലും നിരന്തരമായി നടന്നു. എന്നാൽ പരിശുദ്ധ ഖുർആന്റെ ഭാഷ, അറബി ഭാഷ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷയായി തീർന്നു. വളരെ ചുരുങ്ങിയ പദങ്ങളിലൂടെ അതിസുന്ദരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന, അതും സൂക്ഷ്മമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഷ. സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും വ്യത്യസ്തങ്ങളായ ക്രിയകളുള്ള രീതിയിലുള്ള ഭാഷ. ഏകത്വവും ബഹുത്വവും അതോടൊപ്പം തന്നെ ദ്വിത്വവുമുള്ള ഭാഷ, ആ രൂപത്തിലുള്ള ഒരു ഭാഷ പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്തു എന്ന് മാത്രമേ അതിന് പറയാൻ നിർവാഹമുള്ളൂ. എന്നാൽ പരിശുദ്ധ ഖുർആന്റെ ഈ ഭാഷയിൽ അറബിയിലല്ലായിരുന്നുവെങ്കിൽ ഖുർആൻ പ്രകടിപ്പിക്കുന്ന ആശയങ്ങൾ അതേപോലെ പ്രകടിപ്പിക്കാൻ പല വിഷയങ്ങളും സാധ്യമാകുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. വിശദമായി സുഹൃത്ത് മറ്റ് വിശദീകരണങ്ങളിൽ നിന്ന് പഠിക്കുക എന്നേ പറയാൻ നിർവാഹമുള്ളൂ. അപ്പൊ അറബി ഭാഷ പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്തതാണ്, അതിന് കാരണം ഇതായിരിക്കാം. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് അന്ന് ഏറ്റവും പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷയായിരുന്നു എന്ന് മാത്രമല്ല, കൃത്യമായി ഇന്ന് പോലും അതേപോലെ സുന്ദരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, കൃത്യമായി സൂക്ഷ്മമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മറ്റ് പല ഭാഷകൾക്കും, ആധുനികമായ പല ഭാഷകൾക്കും സാധിക്കുമോ എന്നത് സംശയമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റൊരു ചോദ്യം സുഹൃത്തിന്റെ, മുഹമ്മദ് നബി ദൈവം തമ്പുരാനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നെല്ലാമുള്ള ചോദ്യങ്ങളാണ്. മുഹമ്മദ് നബിയോ നമ്മളോ കാണുക കണ്ടിട്ടില്ല എന്നുള്ളതല്ല പ്രശ്നം. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ അമാനുഷികമായ മിഹ്റാജിന്റെ യാത്രയിൽ ദൈവം തമ്പുരാരുമായി സംഭാഷണം നടത്തിയതായും ആ കൂടിക്കാഴ്ചയുണ്ടായതായിട്ടുമെല്ലാം ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ദൈവം തമ്പുരാന്റെ അസ്തിത്വവുമായി ഏത് രൂപത്തിലാണ് ബന്ധപ്പെടുക എന്നെല്ലാമുള്ള പണ്ഡിതന്മാരുടെ ചർച്ചകളിട്ട് ഞാൻ അങ്ങോട്ട് പോവല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് പടച്ച തമ്പുരാനെ കണ്ടേ അനുഭവിച്ച് നേരിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് അനുഭവിച്ച് വിശ്വസിക്കൂ എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. ദൈവത്തിന്റെ രൂപത്തിലല്ല, ദൈവത്തിന്റെ രൂപം കണ്ടറിഞ്ഞിട്ടേ വിശ്വസിക്കാൻ പറ്റൂ എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? ഇന്ദ്രിയാതീതമാണ് പടച്ച തമ്പുരാന്റെ അസ്തിത്വം. ഇനി പ്രവാചകന്മാർക്ക് ആർക്കെങ്കിലും ദൈവം തമ്പുരാന്റെ വാക്കുകളോ അതല്ലെങ്കിൽ പ്രകാശമോ മറക്ക് പിന്നിലോ എല്ലാം വെച്ച് പടച്ച തമ്പുരാന്റെ ദർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അത്ഭുതകരമായ അവരുടെ അനുഭവങ്ങൾ മാത്രമായിരുന്നു, വിശദീകരണക്ഷമമല്ലാത്ത അനുഭവങ്ങൾ നടത്തുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഇവിടെ പടച്ച തമ്പുരാനെ കണ്ടതിന് ശേഷം മാത്രമേ അവനെ മാത്രം ആരാധിക്കുവാൻ പറ്റൂ എന്ന സിദ്ധാന്തത്തിൽ എത്തിച്ചേരാൻ പറ്റൂ എന്ന സുഹൃത്തിന്റെ വീക്ഷണം അടിസ്ഥാനപരമായി ശരിയല്ല. കാരണം പ്രപഞ്ചത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ, പദാർത്ഥത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ. ആ പദാർത്ഥത്തിന് അതീതനായ പടച്ച തമ്പുരാനെ, പ്രപഞ്ചാതീതനായ പടച്ച തമ്പുരാനെ നമ്മുടെ അനുഭവ തലത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എന്തിനാ, ഈ പദാർത്ഥ ലോകത്തെ കുറിച്ച് പഠിക്കാനാണ്, ഈ ഇഹലോകത്തെ കുറിച്ച് ഭൗതിക ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാനാണ്, അപഗ്രഥിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തെ കുറിച്ച് അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ പ്രപഞ്ചാതീതനായ ഒരു ശക്തിയുണ്ട് എന്ന്.
പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവനിൽ നിന്ന് നമുക്ക് വല്ല സന്ദേശം വന്നിട്ടുണ്ടോന്നാണ്. അപ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പൂർണ്ണമായി ഉറപ്പുള്ള നമുക്ക് പരിശോധിച്ച് മനുഷ്യർക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് പറയാൻ സാധിക്കുന്ന തെളിവായി പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ദൈവബുദ്ധി എന്നതിന്, ദൈവത്തിന്റെ അസ്തിത്വം എങ്ങനെയാണ് എന്നുള്ളതിന്, അവന്റെ നിയമനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്, മരണാനന്തര ജീവിതത്തിന്റെ സത്യതക്കെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പടച്ച തമ്പുരാനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. വിഗ്രഹാരാധന തെറ്റാകുന്നത്, വിഗ്രഹാരാധന എന്നുള്ളതല്ല തെറ്റ്. വിഗ്രഹാരാധന തെറ്റാണ്, ശവകുടീരാരാധന തെറ്റാണ്, വ്യക്തിപൂജ തെറ്റാണ്. എന്തും തെറ്റാകുന്നത് സൃഷ്ടികർത്താവായ തമ്പുരാനല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ ഒരു വിഗ്രഹത്തിനോടുള്ള വിരോധമോ ആ വിഗ്രഹത്തിന് പിന്നിലുള്ള വ്യക്തിയോടുള്ള വിരോധമോ അല്ല, മറിച്ച് സൃഷ്ടിപൂജ. അത് വിഗ്രഹമായിരുന്നാലും ശവകുടീരമായിരുന്നാലും വ്യാജദൈവങ്ങളായിരുന്നാലും മനുഷ്യ ദൈവങ്ങളായിരുന്നാലും പക്ഷികളായിരുന്നാലും മൃഗങ്ങളായിരുന്നാലും സസ്യങ്ങളായിരുന്നാലും എല്ലാം സൃഷ്ടികൾ ആരാധിക്കാൻ പാടില്ല, സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. അതല്ലാതെ ഒരു വിഗ്രഹ വിരോധമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ദേശീയതയോടുള്ള വിരോധമോ അതല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള വ്യക്തികളോടുള്ള ദൈവങ്ങളോടുള്ള വിരോധമോ അല്ല. ശ്രീരാമൻ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുഹമ്മദ് നബി ആരാധിക്കുന്ന അവസ്ഥയിലേക്കല്ല ഇസ്ലാം ക്ഷണിക്കുന്നത്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും മുഹമ്മദ് നബിയെയും യേശുക്രിസ്തുവിനെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാനെ, സൃഷ്ടികർത്താവിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്കുള്ള ക്ഷണമാണ് ഇസ്ലാം നിർവഹിക്കുന്നത് എന്നാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത്.